റിയൽമിയുടെ പുതിയൊരു സ്മാർട്ട് ഫോണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, റിയൽമി 5i. ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷനും വിലയൊക്കെ ആദ്യം കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണ് എന്തിനാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തതെന്നാണ്. കാരണം ഇതേ പ്രൈസ് റേഞ്ചിൽ ഏകദേശം ഇതേ സ്പെസിഫിക്കേഷനായിട്ട് റിയൽമി 5 എന്ന ഫോൺ വരുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 5i എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ആ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ ഐ ബട്ടണിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. റിയൽമി 5i-ലും റിയൽമി 5i-ലെ അതുപോലത്തെ ഒരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 6.52-ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ, IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഏത് പ്രൊട്ടക്ഷൻ ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. റിയൽമി 5i-ൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3+ പ്രൊട്ടക്ഷൻ ആയിരുന്നു ലഭിച്ചിരുന്നത്. ഇതിലും ഗൊറില്ല ഗ്ലാസ് 3+ പ്രൊട്ടക്ഷൻ തന്നെ ആവാനാണ് ചാൻസ്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്ക് കവർ വരുന്നത് പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ്. എന്നാലും ഒരു ഗ്രേഡൻ കളർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമി 5 എന്ന ഫോണിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. റിയൽമി 5i-ൻ്റെ ബാക്ക് കവറിൽ നമുക്ക് ഡയമണ്ട് കട്ട് ഡിസൈൻ ആയിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ ഈ ഫോണിൻ്റെ ബാക്ക് കവറിൽ നമുക്ക് സൺറൈസ് ഡിസൈൻ ആണ് ലഭിക്കുന്നത്. ബാക്ക് കവറിൻ്റെ ഡിസൈനിലുള്ള ഈ ഒരു ചേഞ്ചിന് കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഫോണുകളിലും ഏകദേശം ഒരേ സ്പെസിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഡിസൈനിലെങ്കിലും ഒരു ചേഞ്ച് ഇരുന്നോട്ടെ എന്ന് അവർ വിചാരിച്ച് കാണും. ഈ ഫോണ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അവ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, റിയൽമി 5i-ൽ ഉപയോഗിച്ചിട്ടുള്ള അതേ പ്രോസസ്സറും കാര്യങ്ങളും തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ളത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 4 GB റാമും ലഭിക്കുന്നുണ്ട്, അതുപോലെ 64 GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 9.5 ബേസ് ചെയ്തിട്ടുള്ള കളറോയസ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ റിയൽമിയുടെ പുതിയ യൂസർ ഇൻ്റർഫേസ് ആയ റിയൽമി UI അപ്ഡേറ്റ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുമെന്ന കാര്യം കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ, പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സ് ആണ് ലഭിക്കുന്നത്. റിയൽമി 5i-ൽ നമുക്ക് ലഭിച്ചിരുന്ന അതേ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 12 MP F1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 MP F2.25 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119°. പിന്നെ 2 MP F2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ് സെൻസർ വരുന്നുണ്ട്. പിന്നെ 4th 2 MP F2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഈ ഫോണിൽ EIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 214 FPS ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് സ്കേപ്പ് 2.0 എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. റിയൽമി 5i-ഉം അതുപോലെ റിയൽമി 5i-ഉം തമ്മിൽ ആകെ എടുത്തു പറയേണ്ട ഒരൊറ്റ വ്യത്യാസമേ വരുന്നുള്ളൂ. അത് ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലാണ്. റിയൽമി 5i-ൽ നമുക്ക് ഫ്രണ്ടിൽ 8 MP F2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. എന്നാൽ റിയൽമി 5i-ൽ നമുക്ക് 13 MP സെൽഫി ക്യാമറ ലഭിച്ചിരുന്നു. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ, റിയൽമി 5i-ലേതുപോലെ ഈ ഫോണിൽ നമുക്ക് 5000mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ റിയൽമി 5i-ലേതുപോലെ ഈ ഫോണിലും ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10W ചാർജിംഗ് സ്പീഡാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് റിവേഴ്സ് ചാർജിംഗ് എന്നുള്ളൊരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ വെച്ചിട്ട് ഒരു വയർ ഉപയോഗിച്ചിട്ട് വേറെ ഫോണുകൾ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. ഈ ഫോണിൻ്റെ വില വരുന്നത് 8999 രൂപയാണ്. ജനുവരി 15 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫോൺ തന്നെയാണ് റിയൽമി 5i. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്, 4 GB റാം ലഭിക്കുന്നുണ്ട്, 64 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്, പിന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്, പിന്നെ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയും 5000mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ ഫോൺ ഇപ്പോൾ ശരിക്കും ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? റിയൽമി 5i-ൻ്റെയും അതുപോലെ റിയൽമി 5s-ൻ്റെയും 4 GB റാം വെർഷൻ്റെ വില വരുന്നത് ഇപ്പോൾ സെയിം ആണ്, 9999 രൂപ. അപ്പോൾ റിയൽമി 5s എന്ന ഫോണിനെ കുറിച്ച് അറിയുന്ന ആരും റിയൽമി 5s സെലക്ട് ചെയ്യാതെ റിയൽമി 5 സെലക്ട് ചെയ്യില്ല. എൻ്റെ അഭിപ്രായത്തിൽ റിയൽമി 5i-ൻ്റെ 4 GB റാം വെർഷൻ്റെ വില കുറച്ചിട്ട് 8999 രൂപ ആക്കുന്നതായിരുന്നു നല്ലത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്താൽ അധികാരം ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് റിയൽമി 5i-ൻ്റെ ബാക്ക് കവർ മാറ്റിയിട്ട് റിയൽമി 5i എന്ന പേരിൽ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ട് മാർക്കറ്റിൽ ചെറിയൊരു ഹൈപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് റിയൽമി 5i-ൻ്റെ സെയില് റിയൽമി 5i എന്ന പേരിൽ കൂട്ടാനാണ് റിയൽമി ശ്രമിക്കുന്നത് എന്നാണ്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.